അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കറിയാണ്. ഇത് കൈപ്പക്ക കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റെസിപ്പി പറഞ്ഞു തന്നത് റസിയത്ത് എന്ന് പറയുന്ന രിത്തയാണ്. അവർക്ക് ഒരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ കൈപ്പക്ക ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതായത് ഇത് കുറച്ച് എരിവുള്ള മുളകാണ്. അപ്പോൾ ഒരു ടീസ്പൂണാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് തൈരെടുത്ത്, അപ്പോൾ ഇത് ഒരു കപ്പ് കൈപ്പക്കയ്ക്ക് ഒരു കപ്പ് തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് ഒരു അഞ്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക് എന്നിവ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി എണ്ണ ചൂടായതിന് ശേഷം നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുഴച്ച് വെച്ച കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൈപ്പക്ക നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇത് നേരത്തെ തയ്യാറാക്കിയ തൈര് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി കൈപ്പക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.